നമസ്കാരം. ലക്ഷദ്വീപ് നിവാസികളുടെ സ്വസ്ഥതയും സ്വൈര്യ ജീവിതവും തകർക്കാൻ എന്താണ് പ്രഫുൽ പട്ടേലിൻ്റെ പ്രേരണയായത്? ഒറ്റ ഉത്തരമേയുള്ളൂ, ആ ജനതയിൽ 99% മുസ്ലിങ്ങളാണ്. ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങളെപ്പറ്റി മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞ വാക്കുകളാണിത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിൽ കത്തി നിൽക്കുന്ന വിഷയമാണ് ലക്ഷദ്വീപും പ്രഫുൽ പട്ടേലും. ലക്ഷദ്വീപിലെ തനത് ജീവിതശൈലികളിലേക്ക് അസാധാരണ മാറ്റങ്ങൾ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനാണ് പുതിയ അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുൽ പട്ടേൽ ശ്രമിക്കുന്നത്. എന്താണ് സംഘപരിവാർ ലക്ഷദ്വീപിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? പരിശോധിക്കുകയാണ് സി കെ എക്സ്പ്ലെയിനർ. കേരളത്തോട് സാമൂഹികമായും സാംസ്കാരികമായും ഒരുപാട് ചേർന്ന് നിൽക്കുന്നതാണ് ലക്ഷദ്വീപ്. ഔദ്യോഗികമായി ലക്ഷദ്വീപിൽ 12 പവിഴപ്പുറ്റുകളും 3 ശൈലസേതുക്കളും 5 തീരങ്ങളുമാണുള്ളത്. ഇതിലെല്ലാം കൂടി ആകെ 36 ദ്വീപുകളും തുരുത്തുകളുമുണ്ട്. ശൈലസേതുക്കളും പവിഴപ്പുറ്റുകളും തന്നെയാണെങ്കിലും ചെറിയ ഭാഗം മാത്രം ജലനിരപ്പിന് വെളിയിൽ ആയവയാണ്. തീരങ്ങൾ വെള്ളത്തിനടിയിലുള്ള പവിഴപ്പുറ്റുകളാണ്. പവിഴപ്പുറ്റുകളുടെ സൗന്ദര്യം നിറഞ്ഞ ലക്ഷദ്വീപിനെ സുന്ദരിയാക്കുന്നത് അന്നാട്ടിലെ സംസ്കാരവും ജനങ്ങളുമൊക്കെയാണ്. ടൂറിസമാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം. 70,000 താഴെ മാത്രം ജനസംഖ്യയുള്ള ദ്വീപിൽ സർക്കാരും സർവീസും മത്സ്യബന്ധനവുമാണ് പ്രധാന ജീവിതോപാധികൾ. ഭൂരിപക്ഷവും മത്സ്യബന്ധനത്തെയാണ് ആശ്രയിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംസ്കാരം പുലർത്തുന്ന ദ്വീപ് നിവാസികളുടെ സമാധാനപരമായ ജീവിത രീതിയാണ് ഏറ്റവും ആകർഷണീയം. നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം പരസ്പരം നന്നായി അറിയാമെന്നതും സഹകരണവും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. സഞ്ചാരികളോട് തികഞ്ഞ ആതിഥ്യ മര്യാദ കാണിക്കുന്ന ദ്വീപ് നിവാസികൾ തങ്ങൾക്ക് മോശമായി തോന്നുന്ന എന്തിനേയും പടിക്ക് പുറത്ത് നിർത്തലാണ് പതിവ്. പല സിനിമകളുടെയും ലൊക്കേഷനായിട്ടുള്ള ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യം തന്നെ ഇല്ലെന്ന് വേണം കരുതാൻ. എന്നാൽ ലക്ഷദ്വീപ് എന്ന ഈ സ്വർഗഭൂമി മലയാളികളോടുകൂടി സഹായം അഭ്യർത്ഥിക്കുകയാണിപ്പോൾ. കാരണം ഇവിടുത്തെ പുതിയ അഡ്മിനിസ്ട്രേറ്ററും അദ്ദേഹത്തിൻ്റെ തുക്ലക് പരിഷ്കാരങ്ങളുമാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ദിനേശ്വർ ശർമ്മ മരിച്ചതിനെ തുടർന്നാണ് 2020 ഡിസംബർ 5 ദാദ്ര നഗർ ഹവേലി അഡ്മിനിസ്ട്രേറ്ററായിരുന്ന പ്രഫുൽ കെ പട്ടേലിന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ അധിക ചുമതല കേന്ദ്ര സർക്കാർ നൽകിയത്. ഇതോടെ ജനങ്ങളുടെ ജീവിതം ആക്രമിക്കപ്പെടാൻ തുടങ്ങുകയായിരുന്നു. ദ്വീപ് ജനസംഖ്യയുടെ 99% മുസ്ലിങ്ങളാണ്. തദ്ദേശീയ ജനതയുടെ പരമ്പരാഗത ജീവിതത്തെയും വിശ്വാസങ്ങളെയും അട്ടിമറിക്കുന്ന നിയന്ത്രണങ്ങളാണ് പരിഷ്കരണം എന്ന പേരിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർ നടപ്പിലാക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്ററായി IAS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രമാണ് സാധാരണ നിയോഗിക്കാറുള്ളത്. ഈ കീഴ്വഴക്കം ലംഘിച്ചാണ് പ്രഫുൽ പട്ടേൽ ദാദ്ര ആൻഡ് നഗർ ഹവേലിയുടെ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേൽക്കുന്നത്. ലക്ഷദ്വീപിൻ്റെ ജനജീവിതത്തെയും സംസ്കാരത്തെയും മരണക്കെണിയിലേക്കാണ് പ്രഫുൽ പട്ടേലിൻ്റെ പരിഷ്കാരങ്ങൾ എത്തിക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായപ്പോഴും കാര്യക്ഷമമായ പ്രതിരോധത്തിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ച പ്രദേശമാണ് ലക്ഷദ്വീപ്. രാജ്യം മുഴുവൻ കോവിഡ് ബാധിച്ചപ്പോഴും 1 വർഷത്തോളം കോവിഡിനെ കടലിനപ്പുറത്ത് നിർത്താൻ ദ്വീപ് സമൂഹത്തിനായി. എന്നാൽ ഇപ്പോഴത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 68%. കൊച്ചിയിൽ ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്ക് മാത്രം ദ്വീപിലേക്ക് പ്രവേശനം നൽകി പാലിച്ചു പോകുന്ന നിയന്ത്രണങ്ങൾക്ക് ദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഇളവുകൾ അനുവദിച്ചതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ആവശ്യത്തിന് ആശുപത്രി സംവിധാനം പോലും ഇല്ലാത്ത ചികിത്സയ്ക്ക് കേരളത്തെ ആശ്രയിക്കുന്ന ലക്ഷദ്വീപ് നിവാസികളെ രോഗത്തിന് വിട്ടുകൊടുക്കുകയാണ് പ്രഫുൽ പട്ടേലിൻ്റെ നടപടിയിലൂടെ സംഭവിച്ചത്. ഇപ്പോൾ ദ്വീപിലേക്ക് വരുന്നവർ ടെസ്റ്റ് ചെയ്ത് 2 ആഴ്ചയോളം കൊച്ചിയിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം മാത്രമേ ദ്വീപിലേക്ക് വരാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കോവിഡ് പടരാൻ സാധ്യതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയേറ്റ ഉടൻ ഈ നിയമം എടുത്തു കളഞ്ഞു. ഇപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ടുള്ള ആർക്കും ലക്ഷദ്വീപിലേക്ക് വരാം. ഇത് ദ്വീപിലെ അന്നേ വരെ ഉണ്ടായിരുന്ന കോവിഡ് പ്രതിരോധം തകിടം മറിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഹൈറേറ്റ് കോവിഡ് കേസുള്ള പ്രദേശമായി ലക്ഷദ്വീപ് മാറി. ദ്വീപിൽ മീഡിയ കവറേജ് ഇല്ലാത്തതിനാൽ തന്നെ രോഗവ്യാപനത്തിൻ്റെ ഗുരുതരാവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല. രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരുമൊക്കെ നിസ്സഹായരാണ്. അഡ്മിനിസ്ട്രേറ്ററുടെ അസാധാരണ നീക്കത്തിനെതിരെ ഒന്നും പുറത്തു പറയാൻ പാടില്ല. ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒന്നും പറയരുതെന്ന് താക്കീത് തന്നിരിക്കുകയാണിപ്പോൾ. മദ്യം പോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും ദ്വീപുകളിൽ നിരോധനമുണ്ടായിരുന്നു. എന്നാലിപ്പോൾ
കവരത്തി, കടമം, മിനികോയി, അഗത്തി തുടങ്ങിയ ജനവാസമുള്ള ദ്വീപുകളിൽ മദ്യവിതരണത്തിന് അനുമതി നൽകി. ടൂറിസം വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റിയാണ് മദ്യശാല നടത്തുന്നത്. നേരത്തെ ആളില്ലാത്ത ദ്വീപുകളിലായിരുന്നു ടൂറിസത്തിന്റെ പേരിൽ മദ്യം നൽകിയിരുന്നത്. ആൾതാമസമുള്ള സ്ഥലത്തേക്ക് മദ്യം കൊണ്ടുവന്നത് പ്രതിഷേധത്തിനിടയാക്കി. ദ്വീപിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന തദ്ദേശീയരായ താൽക്കാലിക ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടു. 38 അംഗനവാടികൾ പൂട്ടി. ടൂറിസം വകുപ്പിൽ നിന്ന് 190 പേരെ പിരിച്ചുവിട്ടു. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നവരെയും കായിക അധ്യാപകരെയും പിരിച്ചുവിട്ടു. മൃഗസംരക്ഷണ വകുപ്പ്, കാർഷിക വകുപ്പ് എന്നിവയിൽ നിന്നും നിരവധി പേരെയാണ് പുറത്താക്കിയത്. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, മത്സ്യബന്ധനം തുടങ്ങിയവ അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിലാക്കി. ചരക്കു ഗതാഗതത്തിനും മറ്റും ബേപ്പൂരിനെ ആശ്രയിക്കുന്നതും പ്രഫുൽ പട്ടേൽ ഒഴിവാക്കി. മംഗലാപുരത്തെ മാത്രം ഇനി മുതൽ ആശ്രയിക്കണമെന്ന തീരുമാനമാണ് പ്രഫുൽ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നടക്കം പലയിടങ്ങളിലായി ഉണ്ടായിരുന്ന PWD കോൺട്രാക്ട് മുഴുവൻ ഒറ്റയടിക്ക് നിർത്തി. ഏതോ ഒരു കോർപ്പറേറ്റ് ഭീമന് കൊടുക്കാനാണ് ഇത് ചെയ്തത്. ടൂറിസവുമായി ബന്ധപ്പെട്ട് എല്ലാ ഇടപാടും ഔട്ട്സോഴ്സിന് കൊടുത്തു. പുതുതായി കൊണ്ടുവന്ന പല നിയമങ്ങളും പരിശോധിച്ചാൽ പ്രധാന ലക്ഷ്യം സാമ്പത്തികമാണെന്ന് മനസ്സിലാക്കാം. സമ്പത്ത് ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള നീക്കമാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിയിലേക്ക്. ദ്വീപിൽ അപകട നിരക്ക് വളരെ കുറവാണ്. ഈ കുഞ്ഞു സ്ഥലത്ത് എന്തിനാണ് 7 മീറ്റർ വീതിയുള്ള റോഡ്? റോഡരികിലുള്ള പല കുടുംബങ്ങൾക്കും ഇതുമൂലം വീട് നഷ്ടമാകും. മത്സ്യത്തൊഴിലാളികൾ വലകളും മറ്റു ഉപകരണങ്ങളും സൂക്ഷിക്കുന്ന ഷെഡുകൾ തീരസംരക്ഷണ നിയമത്തിന്റെ ലംഘനമെന്നറിയിച്ച് പുതിയ അഡ്മിനിസ്ട്രേഷൻ പൊളിച്ചു മാറ്റി. ലക്ഷദ്വീപിലെ പ്രധാന ഭക്ഷണമായ ബീഫ് വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണത്തിലെ മെനുവിൽ നിന്നും ഒഴിവാക്കി. ഗോവധവും മാംസാഹാരവും നിരോധിക്കാനുള്ള പുതിയ ബില്ലുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കരടുകൾ ഏതു സമയവും നിയമമാകും. 100% മുസ്ലിം ജനത താമസിക്കുന്ന ദ്വീപിലാണ് ഈ പരിഷ്കാരങ്ങൾ. കേരളത്തിൽ നിന്ന് നിരവധി ജനപ്രതിനിധികൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. വിഷയത്തിൽ ഇതുവരെ വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല.